ഹലോ ഫ്രണ്ട്സ്, ഞാൻ അഷ്റഫ് കൊണ്ടു. പതിവ് പോലെ ഒരു ചെറിയ മാജിക്കുമായി ഞാൻ നിങ്ങളെ മുമ്പിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന മാജിക്ക് ഇതിന് മുൻപ് ഒരു പ്രാവശ്യം അവതരിപ്പിച്ചതാണ്. അന്ന് ഞാൻ ഉപയോഗിച്ചത് ഒരു മുട്ടയായിരുന്നു. ആ മുട്ടയ്ക്ക് ബദലായിട്ട് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് അല്പം മാഞ്ചാടിക്കുരുവും അതുപോലെ കുറച്ച് മാലാ മുത്തുവുമാണ്. ഈ മാലമുത്തും മാഞ്ചാടിക്കുരും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ മാജിക് അവതരിപ്പിക്കുന്നത്. കാരണം മുട്ട ഉപയോഗിച്ച് മാജിക് അവതരിപ്പിച്ചപ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നുണ്ടായിരുന്നത്. നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ചെയ്തവരുണ്ട്, ഇഷ്ടപ്പെടാത്ത രീതിയിൽ വിമർശനം നടത്തിയവരുണ്ട്. അതുകൊണ്ട് മുട്ടയ്ക്ക് ബദൽ മറ്റൊരു വസ്തുവുമായി ഇന്ന് ഞാൻ ആ മാജിക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് കാലി സഞ്ചി ശ്രദ്ധിക്കുക, നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇത് കാലി സഞ്ചിയാണ്, ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഈ സഞ്ചിയിലകത്തേക്ക് ഞാൻ ഈ മാലമുത്ത് നിക്ഷേപിക്കുകയാണ്. അതുപോലെ ഈ മാഞ്ചാടിക്കുരു ഇതിനകത്തേക്ക് നിക്ഷേപിക്കുകയാണ്. ഓക്കെ, നല്ലവണ്ണം ശ്രദ്ധിക്കുക. മാഞ്ചാടിക്കുരു മാലമുത്തേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. ഈ സഞ്ചിനകത്തേക്ക് സാധനങ്ങളുണ്ട്, നല്ലവണ്ണം ശ്രദ്ധിക്കുക. കണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഈ സാധനങ്ങൾ ഇതിനകത്തേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത്, നല്ലവണ്ണം ശ്രദ്ധിക്കുക. കഴിഞ്ഞ പ്രാവശ്യം മാജിക് അവതരിപ്പിച്ചപ്പോൾ അതിലെന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ഈ മാജിക് വീണ്ടും അവതരിപ്പിക്കാൻ കാരണം. നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഈ സഞ്ചിയിനകത്തേക്ക് മാലമുത്തും മാഞ്ചാടിക്കുരു നിക്ഷേപിച്ചിരിക്കുന്നു. ഈ സഞ്ചി കമഴ്ത്തി പിടിച്ചിരിക്കുന്നു. കണ്ടോ, നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ആഘോഷമാണ് ഇനി കാണിച്ചു തരാം. നല്ലവണ്ണം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ആഘോഷം ഞാൻ കാണിച്ചു തരാം. മറിച്ചു കണ്ട് ഇതിൻ്റെ അകത്ത് മറ്റെന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഈ സഞ്ചിയുടെ അകവശമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇതാ സഞ്ചി മറിച്ച് പിടിച്ചിരിക്കുന്നു. അകവശം ശരിക്കും ശ്രദ്ധിക്കും, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, മാലമുത്ത് മാഞ്ചാടിക്കുരുവും അപ്രത്യക്ഷമായത് കാണാം. ഓക്കെ, ഇനി പുതിയൊരു മാജിക്കുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ബൈ.